ഞാൻ ആദ്യം എൻ്റെ ഒരു സുരേഷ് ഗോപി ഫാൻ എന്നുള്ള നിലയ്ക്കുള്ള ചില കാര്യങ്ങൾ പറയാം. അദ്ദേഹം സിനിമയിൽ മാത്രം അഭിനയിക്കുന്ന വ്യക്തിയാണ്, രാഷ്ട്രീയത്തിൽ അഭിനയിക്കാത്ത വ്യക്തിത്വമാണ് ശ്രീ സുരേഷ് ഗോപിയുടെ. എന്റെ പാർട്ടി എന്നെ ഏൽപ്പിച്ച ദൗത്യം വയനാട് ജില്ലയുടെ സഹപ്രഭാരി എന്നുള്ളതാണ്. ഞാൻ വയനാട് ജില്ലയിൽ പോയ സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവിടെ ഒരു ദേശീയ ശ്രദ്ധയിലേക്ക് വയനാടിനെ കൊണ്ടുവരണം. കാരണം വയനാടിൻ്റെതായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് അവിടെ. ഇപ്പോഴും പോയി കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യം ഇല്ലാത്ത, നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സോഷ്യൽ പ്രിവിലേജുകൾ ലഭിക്കാത്ത ഒരുപാട് മനുഷ്യർ, ആയിരക്കണക്കിന് മനുഷ്യർ ഇന്നും ജീവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ പോയപ്പോൾ എനിക്കത് ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അത് കൊണ്ടുവരണമെങ്കിൽ എന്റെ റീച്ചിലുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ശ്രീ സുരേഷ് ഗോപിയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സുരേഷ് ഏട്ട ഒരു രണ്ട് ദിവസം വയനാടിന് വേണ്ടി തരണം എന്ന് പറഞ്ഞു. എന്നാൽ ദേ പിടിച്ചോ മൂന്ന് ദിവസം. അങ്ങനെ മൂന്ന് ദിവസത്തേക്ക് അദ്ദേഹം വയനാട് സന്ദർശനത്തിന് വേണ്ടി വന്നു. അപ്പൊ അദ്ദേഹത്തെ അവിടുത്തെ ധാരാളം കോളനികളിൽ, ആദിവാസി കോളനികളിൽ കൊണ്ടുപോയി. അപ്പൊ അവിടെ ഒരു കോളനി പോയ സമയത്ത് അതൊരു എന്റെ മനസ്സിൽ പതിഞ്ഞൊരു സംഭവമാണ്. ആ കോളനിയിലെ ചെറുപ്പക്കാർ എണീറ്റ് പറഞ്ഞു, സുരേഷ ഒരു കുറെ ദൂരം ഒരു കിണറുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വെള്ളം എത്തിക്കാൻ സംവിധാനമില്ല. ഞങ്ങളുടെ അമ്മമാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ വരുന്നത്. എല്ലാവരും പരാതി പറയാണ്. സുരേഷേട്ടനെ സംബന്ധിച്ചോളം സുരേഷേട്ടൻ്റെ ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സുരേഷേട്ടൻ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, നമുക്ക് അവിടെ രണ്ട് പമ്പ് കൊടുത്താൽ, ഈ സംവിധാനം ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇത് വർക്കെല്ലാം ചെയ്ത് വെള്ളം എത്തിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അവർ അത് ചെയ്യാം, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ മണിയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് അതിന്റെ പമ്പിനും അതുപോലെ അതിന്റെ പ്ലംബിങ്ങിനുള്ള പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ മൈക്ക് എടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ വർക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കുമെന്ന് വെച്ചപ്പോ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ഞങ്ങൾ ഇന്ന് തന്നെ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ ഇന്ന് രാത്രി ശ്രീ സുരേഷ് ഗോപി എത്ര വൈകിട്ടാണെങ്കിലും ഇത് അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞു. രാവിലെ അത് പറഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ അക്കൗണ്ടിലേക്ക് ശ്രീ ഗോകുൽ സുരേഷ് ലക്ഷ്മി മോളുടെ പേരിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് ആ പമ്പിന് മുഴുവൻ ആവശ്യമുള്ള പൈസയും അരമണിക്കൂറിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അന്ന് രാത്രി തന്നെ സ്വാതന്ത്ര്യം കിട്ടി 7 പതിറ്റാണ്ടിന് ശേഷവും കുടിവെള്ളം നിഷേധിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് ശ്രീ സുരേഷ് ഗോപി മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ കുടിവെള്ളം എത്തിച്ചു കൊടുത്തതിന്റെ ദൃക്സാക്ഷിയായിരുന്നു ഞാൻ. വയനാടിന് വേണ്ടി വലിയ നന്ദി. കേരളത്തിലെ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഫോർ ദ കൈൻഡ് വേർഡ്സ് ആസ് വെൽ. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സന്ദീപ്. സുരേഷിനെ കാണാൻ ഒരു ഫാൻ ഗേൾ വന്നിട്ടുണ്ട്. വെറും ഫാൻ ഗേൾ അല്ല, നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഫാൻ ഗേൾ ആണ്. കളരിക്കുട്ടിയാണ്, ഒരു കളരിക്കുട്ടി. സ്വാഗതം ചെയ്യട്ടെ, ലെറ്റ്സ് വെൽക്കം. അതിരാ നമ്മളടുത്ത് പറഞ്ഞു സുരേഷിന്റെ വലിയ ഫാൻ ആണെന്ന് പറയുന്നു. എന്താണ് സംഭവം, എന്താ കാര്യം? ചെറുപ്പം മുതലുള്ള എല്ലാ പടവും കാണാറുണ്ട്. പാലക്കാട് വെച്ച് സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ സംസാരിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഇമോഷണൽ ആയി പോയി. പെട്ടെന്ന് ഇമോഷണൽ ആയി പോയി. അതെ, കാണാൻ പറ്റിയില്ല, വളരെ സന്തോഷം. സുരേഷിന്റെ ഒന്ന് തൊട്ടടുത്ത് കാണണമെന്നില്ലേ? പോയി കണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് വരണോ? സുരേഷ് അങ്ങോട്ട് വരാം. ഞാൻ ഓർക്കുന്നത് അതിന്റെ ഒരു 1% എനിക്കിപ്പോ ചെയ്യാൻ പറ്റില്ല. ഇത് മുഴുവൻ പഠിച്ചതാണ്, ചെയ്തതാണ്. നല്ല മെയ്വഴക്കം ഉണ്ടായിരുന്നു, പക്ഷേ ഇനി ആ മെയ്വഴക്കം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒക്കത്തില്ല, കാരണം പ്രായത്തിന്റെ ഇതും കൂടെ നോക്കണം. പക്ഷേ നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചുള്ള, അതായത് ആൾക്കാരെ ചേർത്ത് പിടിക്കും ചേട്ടൻ. അത് ആ ഒരു സംഭവം, അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് അവരെപ്പോഴും പറയണതാണ്, അതായത് ഒരു ചേട്ടന്റെ, ഒരു അച്ഛന്റെ ഒക്കെ വാത്സല്യമാണ് അവർക്ക് എപ്പോഴും കിട്ടാറുന്നുള്ളത്. എനിക്ക് അച്ഛനില്ല, അമ്മയും ഞാനും മാത്രമാണ്. ആതിരയുടെ നമ്പറും അഡ്രസ്സും കൊടുത്തിട്ട് പോണേ.